വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ കെ വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ നീലേശ്വരം പോലീസ്. മണ്ണാർക്കാട് കോടതിയിൽ ഇതിനായി അപേക്ഷ സമർപ്പിച്ചു. കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം പോലീസ് വിദ്യയ്ക്കെതിരെ കേസെടുത്തത്. വിവരങ്ങളുമായി ബൈജു ഒപ്പം ചേരുന്നു. ബൈജു, അതിങ്ങനെ തുടരുകയാണ്. തീർച്ചയായും കൃഷ്ണരാജ്, ഈ കേസിൽ ഇപ്പോൾ വിദ്യയെ അറസ്റ്റ് ചെയ്യാണ് നീലേശ്വരം പോലീസിന്റെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. മണ്ണാർക്കാട് കോടതിയിൽ ഇതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം പോലീസ് വിദ്യയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും മറ്റ് അഗലി പോലീസ് എടുത്ത കേസിനെക്കാളും എന്തായാലും കാസർഗോഡ് എടുത്ത കേസിൽ വഞ്ചന കുറ്റം ഉൾപ്പെടെ, അതായത് വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വർഷം ഈ വിദ്യ ജോലി ചെയ്തത് കാസർഗോഡ് ഗവൺമെന്റ് കരിന്തളം ഗവൺമെന്റ് കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം ജോലി ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തെളിവുകൾ ഇത്തരത്തിൽ ശേഖരിക്കാറുണ്ട്. വിദ്യയുടെ വീട് കാസർഗോഡാണ്. അതുകൊണ്ട് ഏതായാലും അറസ്റ്റ് നടപടികളുമായി നീലേശ്വരം പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിനായുള്ള ഹർജിയാണ് ഇപ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ കെ വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ നീലേശ്വരം പോലീസ് മണ്ണാർക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കെ വി ബൈജു. അതേസമയം വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ കെ വിദ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് മണ്ണാർക്കാട് കോടതി പരിഗണിക്കും. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിദ്യയെ കോടതിയിൽ ഹാജരാക്കും.